ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ വർക്ക്ഷീറ്റ് ആണ് ചെയ്യുന്നത്. ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടില്ലേ? അപ്പൊ അതിലെ കുറച്ച് വർക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പൊ ഡൈവേഴ്സിറ്റി ഇൻ വേൾഡ് ഓഫ് പ്ലാന്റ്സ്. ദ വേൾഡ് ഈസ് വേൾഡ് ഓഫ് പ്ലാന്റ്സ് ഈസ് ഫുൾ ഓഫ് ഡൈവേഴ്സിറ്റീസ് അല്ലെ. സസ്യങ്ങളുടെ ആ ഒരു ലോകം എന്ന് പറയുന്നത് ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്, ഒരുപാടുണ്ട് അല്ലെ. ഹാവ് യു എവർ എൻക്വയർഡ് അബൌട്ട് ദി പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഇൻ യുവർ ലൊക്കാലിറ്റി? നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, അതായത് നിങ്ങളുടെ പരിസരങ്ങളിൽ ഉണ്ടാവുന്ന ആ ഒരു ലോകത്തെ, അതായത് ആ പ്ലാന്റ്സിന്റെ, സസ്യങ്ങളുടെ ആ ലോകത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് നോക്കിയിട്ടുണ്ടോ? Examine the biodiversity register in your panchayat office and prepare a table of plants. അതായത് നിങ്ങളോട് ഒരു ടേബിൾ, ഒരു പ്ലാന്റ്സിന്റെ ഒരു ടേബിൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്സർവ് ദീസ് പ്ലാന്റ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദിയർ പെക്യൂലിയാരിറ്റീസ്. ആ പ്ലാന്റ്സിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിന്റെ പെക്യൂലിയാരിറ്റീസ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ സവിശേഷതകൾ എന്താന്നുള്ളത് എഴുതാം കേട്ടോ. ഫൈൻഡ് ഔട്ട് ദയർ സിഗ്നിഫിക്കൻസ് ആസ് വെൽ, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് മലയാളം മീഡിയക്കാർക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് സസ്യലോകം. നിങ്ങളുടെ പ്രദേശത്തെ സസ്യ വൈവിധ്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിലെ ജൈവ വൈവിധ്യ രജിസ്റ്റർ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ പരിശോധിച്ച് സസ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കൂ. പ്രസ്തുത സസ്യങ്ങൾ നിരീക്ഷിച്ച് പ്രത്യേകതകൾ കണ്ടെത്തി എഴുതു. അവയുടെ പ്രാധാന്യവും അന്വേഷിച്ച് കണ്ടെത്തുമല്ലോ. അപ്പൊ നമുക്കിതൊരു ടേബിളാക്കിയിട്ട് എഴുതാം. അപ്പൊ രണ്ടെണ്ണം ഇന്നലെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അത് ഞാൻ എഴുതുന്നില്ല, ബാക്കിയുള്ളത് എഴുതാം കേട്ടോ. അപ്പോ ഈ ഒരു ടേബിളാണ് നിങ്ങൾ എഴുതേണ്ടത്. സീരിയൽ നമ്പർ, നെയിം, പിക്ചർ, പെക്യൂലിയാരിറ്റീസ്, യൂസ് അതായത് പേര്, സസ്യത്തിന്റെ പേര്, അതിന്റെ ചിത്രം, പെക്യൂലിയാരിറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സവിശേഷതകൾ, പിന്നെ ഉപയോഗങ്ങൾ. അപ്പോ തുളസി അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും അല്ലെ തുളസിനെ പറ്റിയിട്ട്. എന്താണ് തുളസിയുടെ പ്രത്യേകത? ഷോർട്ട് ഷ്രബാണ് അല്ലെ, ചെറുതാണ്, ഉയരം കുറഞ്ഞിട്ടുള്ള കുറ്റിച്ചെടിയാണ്. സ്മോൾ ലീവ്സ്, ചെറിയ ചെറിയ ഇലകളാണ് ഉണ്ടാവുക അല്ലെ. സ്മോൾ ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് അതായത് ഒരു കൂട്ടം കുലകൾ പോലെയുള്ള പൂക്കളാണ് അതിനുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഗുഡ് സ്മെൽ, നല്ല മണം അല്ലെ, ഒരു പ്രത്യേക മണമാണ് അതിൻ്റെ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? മെഡിസിനൽ അല്ലെ, മരുന്നിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഔഷധ സസ്യമാണ് അല്ലെ. അപ്പോ അടുത്തത് നമുക്ക് എഴുതാം മുരിങ്ങ അല്ലെ. മുരിങ്ങ തന്നെയാണ് അതിന് ഇംഗ്ലീഷിലും പറയുക. അത് അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ട്രീ അല്ലെ, മരമായിട്ടാണ് ഉണ്ടാവുക അല്ലെ. വലിയ മരമല്ല, എന്നാലും അത്യാവശ്യം ചെറിയൊരു മരമൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. പ്ലാന്റ് അല്ല, ചെറിയ പ്ലാന്റ് അല്ല അല്ലെ. സ്മോൾ ക്ലസ്റ്റർ ഓഫ് ലീവ്സ് അതായത് ഇങ്ങനെ കൂട്ടം കൂട്ടം കോമ്പൗണ്ട് ലീവ്സ് ആണല്ലേ, നിങ്ങൾ പഠിച്ചിട്ടില്ലേ, കൂട്ടമായിട്ടുള്ള ഇലകളാണ് ഉണ്ടാവുക, ചെറിയ ലീവ്സ് ആണ്. വൈറ്റ് ഫ്ലവേഴ്സ് സീൻ ഇൻ ക്ലസ്റ്റർ അതായത് പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാവുക, ചെറിയ ചെറിയ കൂട്ടം ആയിട്ടാണ്, ഇലകളുടെ പോലെ തന്നെയാണ് പൂക്കളും ഉണ്ടാവുക അല്ലെ. ലോങ് ഫ്രൂട്ട്, നീളം കൂടിയ, നല്ല നീളമുള്ള എന്താണ് കായകളാണ് ഉണ്ടാവുക അല്ലെ, മുരിങ്ങക്കായ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതുപോലെയുള്ള ചെടികൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ പരിസരത്ത് ഉണ്ടാവുന്ന ചെടികളെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഫുഡ് അല്ലെ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, യൂസ് ആണ്. അപ്പൊ മുരിങ്ങയുടെ യൂസ് കഴിഞ്ഞു. ഇനി അടുത്തത് ബ്ലാക്ക് മുസൈൽ. ബ്ലാക്ക് മുസൈൽ എന്ന് പറഞ്ഞാൽ നിലപ്പന. നിലപ്പനയുടെ ചിത്രം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? നിങ്ങളുടെ വീട്ടുമുറ്റത്തൊക്കെ ഒന്ന് നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതേപോലെ പനട പോലെയുള്ള ഇലകളാണ് ഉണ്ടാവുക, തണ്ട് ഉണ്ടാവില്ല അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. സ്മോൾ വൈഡ് ലീവ്സ് അല്ലെ, ചെറിയ ലീവ്സ് ആണ് അല്ലെ, ചെറിയ വൈഡ് ആയിട്ടുള്ള വീതി കൂടിയ ലീവ്സ് ആണ്, ചെറുതാണ് പക്ഷെ വീതി കൂടിയ ലീവ്സ് ആണ്. നോ സ്റ്റെം, നിങ്ങൾക്ക് അവിടെ സ്റ്റെം കാണാൻ പറ്റുമോ? അതായത് കാണ്ടം ഇല്ലല്ലോ, സ്റ്റെം കാണാൻ പറ്റില്ല, സ്റ്റെം ഇല്ല അല്ലെ. നിലത്തുനിന്ന് എങ്ങനെ എങ്ങനെ മുളച്ചു പൊന്തുകയാണ് ചെയ്യുക അല്ലെ. പിന്നെന്താണ് സ്മോൾ യെല്ലോ ഫ്ലവേഴ്സ്, ചെറിയ മഞ്ഞ പൂക്കൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിൽ കാണാല്ലേ ചെറിയ മഞ്ഞ പൂക്കൾ. അപ്പോ അതാണ് ഈ നിലപ്പനയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ പെക്യൂലിയാരിറ്റീസ്. എന്തിനു വേണ്ടിയിട്ടാണ് നിലപ്പന ഉപയോഗിക്കുക നിങ്ങൾക്കറിയോ? മെഡിസിനൽ ആണല്ലേ, ഔഷധ സസ്യമാണ്. കാരണം ഇതിന്റെ അടിയിൽ ഒരു ഇതിന്റെ ഒരു കായ ഉണ്ടാവും, മീൻസ്
റൂട്ടിലാണ് അതുണ്ടാവുക. അപ്പൊ അതാണ് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുക. ഇനി അടുത്ത ഒരു ഇത് ഞാൻ എന്റെ പിക്ചർ വീണ്ടും ഒന്നും കൂടിയും ഇട്ടതാണ് കേട്ടോ. ഇതേപോലെ നിങ്ങൾ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് അതിനെ കുറിച്ചിട്ട് എഴുതുക. ഇനി ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ കുറേ ആനിമൽ ബേർഡ്സ് ഉണ്ട് അല്ലെ, ബേർഡ്സും ആനിമൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ആ ഇതിൽ എന്ത് ആരുടെയൊക്കെ കാണാം? ഒന്ന് തേനീച്ച അല്ലെ, ഹണീബി ഉണ്ട്, വുഡ് പെക്കർ ഉണ്ട്, പാരറ്റ് ആണ് തോന്നുന്നത്, ബേർഡ്സ് ഉണ്ട്, ഔൾ ഉണ്ട്, പിന്നെന്താ ആ മങ്കി ഉണ്ട്, റാറ്റ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്, ഒരു മാൻ ഉണ്ട് അല്ലെ, മനുഷ്യൻ ഉണ്ട് അല്ലെ. എല്ലാവരും ചിത്രം ശ്രദ്ധിച്ചില്ലേ? നമുക്ക് എന്തത് ചെയ്യണ്ടേ നോക്കാം. വാട്ട് ആർ ദി ഓർഗാനിസംസ് വിച്ച് ആർ ദി ഓർഗാനിസംസ് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ ട്രീസ്? ഏതൊക്കെ ഓർഗാനിസംസ് ആണ് ഈ ട്രീസിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ. ഇൻ വാട്ട് വേസ് ഡു ട്രീസ് ഹെൽപ് ദം? എങ്ങനെയൊക്കെയാണ് ഈ മരങ്ങൾ ഈ ട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോ ഇൻ ദ പിക്ചർ ഡു യു സീ എ വുഡ് കട്ടർ വാക്കിംഗ് ടുവേർഡ്സ് ദ ട്രീ? ഒരു വുഡ് കട്ടർ അതായത് മരം വെട്ടുകാരൻ അതിനെ നടക്കുന്നില്ലേ, അതായത് ചെടിയുടെ നേരെ നടക്കുന്നുണ്ട് അല്ലെ. ജസ്റ്റ് ഇമാജിൻ വാട്ട് വുഡ് ഹാപ്പൻ ടു ദി ഓർഗാനിസംസ് ഇൻ ദ ട്രീ ഇഫ് ഇറ്റ് ഈസ് കട്ട് ഡൗൺ. ഈ മരം മുറിക്കുകയാണെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും, ഈ ഓർഗാനിസംസിനൊക്കെ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾക്ക്. നിങ്ങള് ആ എന്തൊക്കെയാണ് ആ ഇവർക്കൊക്കെ ഇവരുടെ ഇത് നഷ്ടപ്പെടും അല്ലെ, ഷെൽട്ടറും ഫുഡും ഒക്കെ നഷ്ടപ്പെടും, ഷെയ്ഡെല്ലാം നഷ്ടപ്പെടും അല്ലെ. അപ്പൊ നമുക്ക് ഇതൊരു ടേബിൾ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗാനിസം ഹൗ ട്രീസ് ഹെൽപ്പ്, നമുക്കതൊരു ടേബിൾ ആക്കിയിട്ട് എഴുതാം. ഓർഗാനിസം ബേർഡ് അല്ലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ബേർഡ് ഷെൽട്ടർ ഫുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഏതാണ്? ഔൾ. ഔൾ ഏതാ? മൂങ്ങ. ഷെൽട്ടർ ഫുഡും അല്ലെ. സ്നേക്ക് എന്താണ്? സ്നേക്കിന് ഷെൽട്ടർ ഉണ്ട്, ചിലപ്പോ ഫുഡും ഉണ്ടായിരിക്കും, കാരണം ചെറിയ ചെറിയ പ്രാണികളിനൊക്കെ കഴിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ സ്നേക്ക് അവിടെ റാറ്റ് ഉണ്ട്, അപ്പൊ റാറ്റിനെ കഴിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതണമെങ്കിൽ എഴുതുകയൊക്കെ ചെയ്യാം. പിന്നെന്താ റാറ്റ്? റാറ്റ് ഷെൽട്ടർ അല്ലെ, ഷെൽട്ടർ. പിന്നെന്താ മങ്കി? കുരങ്ങൻ ഉണ്ട് അല്ലെ, കുരങ്ങൻ ഷെൽട്ടറും ഫുഡും ട്രീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ വുഡ് പെക്കർ? മരംകൊത്തി. മരം കൊത്തിക്ക് എങ്ങനെയാണ്? ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് ഉണ്ട് അല്ലെ. പിന്നെ മാൻ, മനുഷ്യനുണ്ട് അല്ലെ, ഷെയ്ഡും നമുക്ക് അതിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടും, അപ്പൊ അതുകൊണ്ട് ഫുഡ്. ഹണീബി, ഹണീബി ഇല്ലേ അവിടെ, തേനീച്ചുണ്ട് അല്ലെ, ഷെൽറ്ററും ഫുഡും പ്രൊവൈഡ് ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു മരം വെട്ടുകാരൻ അതായത് ഈ വുഡ് കട്ടർ ഈ മരം മുറിക്കുകയാണെങ്കിൽ ഈ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ഷെൽട്ടറും ഫുഡും ഒക്കെ നഷ്ടപ്പെടും അല്ലെ. ഓർഗാനിസംസ് വിൽ ലോസ് ദെയർ ഷെൽട്ടർ ആൻഡ് ഫുഡ്. അപ്പോ അതൊരു ഭയങ്കര നഷ്ടം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് പ്രൊട്ടക്ട് ദ ട്രീസ് അല്ലെ. ട്രീസ് മാക്സിമം കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കുക, മാക്സിമം വെട്ടാതെ ശ്രദ്ധിക്കുക. മരത്തിന് പകരമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം അല്ലെ. അപ്പൊ അതുകൊണ്ട് ട്രീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്, സോ വി ഷുഡ് പ്രൊട്ടക്ട് ദം ടു ടു കീപ് ദ ഓർഗാനിസം ടു കീപ് അവർ എർത്ത് സേഫ് അല്ലെ. നമ്മുടെ ഭൂമി നമ്മളെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സംരക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? മരങ്ങളൊന്നും വെട്ടാൻ സമ്മതിക്കരുത്. ഇനിയിപ്പോ ഒരു മരം വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ കൂടുതൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ചാപ്റ്റർ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.